ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ അല്ലേ പറഞ്ഞേ? അതെ, ഞാൻ എന്നോട് അട്ടപ്പാറ പറഞ്ഞ അവിടെ കിണറിളക്കണതാ, വെള്ളം കണ്ടിക്കണാ. ഒന്നര ചെങ്ങയ്യ ആയി ചളിയാടാ പാടത്തുള്ള. ആ പിന്നെ ഈ ബാക്കിൽ ഒരു പാലത്തിന്റെ കമ്പി പൊന്തിക്കണം, അതൊന്ന് കാണിച്ചെടുത്താ. ഇന്നൊന്ന് കാണിച്ചത് എന്റെ മുഞ്ചൊന്ന് കൂടിക്കണോക്കെ. അല്ല വെയിലുള്ളതാണ്, അല്ല മുഞ്ചിന് മാറ്റൊക്കെ വന്നാലോ. തീവണ്ടി 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 ചെറുതാണ്ട്ടാ, വേറൊന്നും ഇതിന്റെ പൈതൃ അങ്ങേ പുറത്ത് എത്തിക്കണപ്പോ. ആ മഞ്ഞില് പൊത്തുന്നേര് പോലല്ലേ? അതാണ് ആർലി. ഇനി നമ്മളിവിടെ സർവീസ് റോഡ് ഇതാ മണ്ണിട്ടിക്കാണ്ട് ഏകദേശം ഇവിടെ കൊടുന്ന് നിർത്തിക്കിട്ടോ നമ്മളെ ഡ്രൈവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക്. കണ്ടു ജി, അതെ നമ്മള് കഴിഞ്ഞ വീടില് ഇവിടെ വന്ന് ഇറങ്ങി നീയ ബാബാ. നമ്മള് വരാത്ത പോയിണ്ടാ. അതെ, ഇനി അരുകൂടി വരാൻ പറ്റാ, അത്ര അരുകൂടിയാണ് പമ്പ വന്നു. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങി വന്നിന്ന് കഴിഞ്ഞ പ്രാവശ്യം. അതെ, ഞാൻ റോഡൊന്നും ഇല്ല, പക്ഷെ നമ്മളെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ റൂട്ടൊക്കെ വരുന്ന കേട്ടോ മക്കളെ. മക്കളെ ഇത് നമ്മളെ പള്ളിപ്പടിക്ക് വരുന്ന റൂട്ടാണ്ടാക്കാറില്ലേ? അതെ, വണ്ടി പോല. അല്ലോ, അത് ആയിക്കൂടെ ഇടയിക്കൂടെ. അല്ലോ സുഖാണല്ലോ. അച്ഛനാ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഒക്കെയാണ് പോന്നിട്ട് വരില്ല അവലെ. അല്ല നമ്മളെ ആക്രി ആക്രിതാ ഇത് പൂച്ച കളിച്ചണ മാതിരി ആയിക്കണല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചാണ്ട്. പക്ഷെ നമ്മള് എസ് എൽ ആറിന്റെ പോയിന്റ് ഡിസൈൻ കണ്ടിരുന്നില്ല നമ്മള്. ഞാൻ ഈ ഗ്യാപ്പ് ഇതാ, ഈ ഗ്യാപ്പ് കൂടി കേറി വരച്ചിട്ടേ. അപ്പൊ നമ്മള് റോഡിന്റെ അളവ് തരുള്ളു, വണ്ടി പാർട്സ് നമ്മള് അപ്പുറത്ത് നീക്കിച്ചാ. ജീവിക്കാൻ പോകുന്നില്ല എനിക്കില്ല, ദൂരം വന്നാണ് ആ പരിപാടി. ഒരു സാധനം തൊട്ടു പോയിരുന്നു മൊത്തം വീടിലുണ്ട്, ഇവിടൊക്കെ എന്തൊക്കെയുണ്ട്. ഓ വണ്ടി ഇന്നലെ മറന്നാണ്. അപ്പൊ ഇതാണ് ഞമ്മളിതിന്റെ ഇടയിൽ കാണാത്ത. അപ്പൊ ആ ഇവിടെ മറ്റേ വാള് പൊന്തിക്കിണ്ടിട്ടാ, സൈഡ് വാള് പഠിച്ചോനെ. 50 അടിയോളം 40 അടി എന്തായാലും ഉണ്ടാവും. ജെ സി ബി ഒരു 10 അടി കിട്ടു, 8 അടി ജെ സി ബി, 8 2 ജെ സി ഒക്കെ 16 to 32 40 അടി. ഓ 40 അടി പഠിച്ചോനെ. ഓ ഇത് പഴയ ഡ്രെയിനേജ് വെക്കണം. കണ്ടോ കണ്ടോ, പക്ഷെ ഇത് കൂടി ഒന്നും വെള്ളം വന്നിട്ട് കേട്ടാ. ഇത് ഏ കൂടെ വെള്ളം വരില്ലേ? ഏ അത് കൊഴപ്പില്ല, അതിന് വേറെ പ്രശ്നണ്ട്. അന്ന് അതിന്റെ ജാമ്പോന്റെ കാലത്തുള്ള കമ്പിയൊക്കെ. അതെ അതെ, നമുക്ക് അറിയാം പ്രായമായപ്പോഴും ജാമ്പോയി. ആ പിന്നെ അപ്പൊ ഇവിടെ നമ്മള് സൈഡ് വാളിന്റെ ഭാഗം നടക്കുന്ന പറഞ്ഞ ഈ ഭാഗം അല്ലേ? അതെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളെ വീട് കയറ്റി നമ്മൾ ഈ ഭാഗത്ത് കൂടി പോണത്. അല്ല, ആദ്യമായിട്ട് ഇവിടെ വർക്ക് നടന്നിട്ടുള്ളത് അങ്ങനെയുണ്ട്. ഇവിടെ കണ്ടി, ഇവിടെ ചെറിയൊരു തരികിട വന്നോടുത്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കട്ട വെച്ചിക്കാണ്ട് ഇപ്പൊ ഒരു ഒരു 2 അടിയിലേറെ ചെയ്തിട്ടുള്ളൂല്ലേ. ഈ ഹൈറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 40 അടി ഹൈറ്റ്. എടാ വാ, അമ്മിക്കുട്ടിന്റെ ഉറല്ലോ. ഇല്ല അവന് അല്ല വാശള. ഈ എന്തായാലും ഓഫ് റോഡ് മക്കളതാ, പിന്നെ ഇടയ്ക്ക് പോവാ. വീണ്ടും അടുത്ത ഡ്രെയിനേജ്. പക്ഷെ വേറൊന്നുണ്ട് അന്നത്തെ ഇടയ്ക്ക് പോവാണ്ടൊക്കെ ജീ. അതിനുള്ളില് പക്ഷെ അതിനുള്ളിലൊക്കെ മണ്ണേന്നല്ല. അപ്പൊ ഇതൊക്കെ ഏ കൂടി ഡ്രെയിനേജ് പോയിന്നേ? ഡ്രെയിനേജ് ഇതിനുള്ളിൽ കൂടെ, കാട്ടിന്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ ഈ ഡ്രെയിനേജ് ഒക്കെ വരുന്നത് പുതിയ ഡ്രെയിനേജ്. അപ്പൊ പുതിയ ഡ്രെയിനേജ് വരുന്നത് സൈഡ് കൂടെയാണ്. അന്നത്തെ ഡ്രെയിനേജ് ഒക്കെ സെന്റർ കൂടെ പാസ് ചെയ്യില്ല. അമ്മിക്കുട്ടി മാലട്ടൊക്കെ പൂമാലട്ടൊക്കെ പൂജിച്ചിരിക്കല്ല അമ്മിക്കുട്ടി. അപ്പൊ നോക്കാം, നമ്മള് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പളേ കണ്ടി, ഇതൊക്കെ നമ്മള് ആദ്യമായിട്ടാണ് നമ്മൾ ഈ സ്പോട്ടിലൂടെ കേറി വരുന്നില്ല. അതാണ് നമ്മളെ പുതിയൊരു വീടാണ്. നമ്മളെ ഈ ഇത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണ അടിപൊളി സംഭവമായില്ലേ? ഡ്രെയിനേജ് ഇവിടുത്തെ വീതി കൂടുതലാണ്, നല്ല വീതി ഉണ്ട്, ഹൈറ്റ് കുറവാണ്. ഇപ്പൊ നമ്മള് എൻഎച്ചും ഇത് യാതൊരു ബന്ധുല്ല. എൻഎച്ച് എവിടെ കിടക്കണ? നമ്മളെ ചൊറുക്കുള്ള പേരാളൊക്കെ ഉണ്ടായിരുന്നിട്ടാ. ചെറിയ അതൊരു 850, 900 കടക്കൂല മക്കള. കുറ്റം പറ തെറ്റില്ല, നല്ല അടിപൊളി വീടില്ല. പെരന്റെ സ്ക്വയർ ഫീറ്റിൽ നമ്മളെ തകർക്കാൻ കഴിയൂല. മാനേജറെ, മാനേജർ
അപ്പൊ നമ്മളിങ്ങനെ വന്നു ആര് പറഞ്ഞു ഇവിടെ നമ്മളെത്തുമല്ലോ ഒരു അയിമതി നടത്താനായിക്കൂല നമ്മള് ആ പേര് പറഞ്ഞിട്ട് വന്നാ മതി വല്ലാല് അപ്പൊ ഇവിടെ ഡ്രൈനേജ് നമ്മളിണ്ട് വരുന്നത് വേറൊരു കൊളത്തേക്കാണല്ലോ ബാബാ ഇവിടെ ഒരു ഇത് അണ്ടർപാസ് ഓവർപാസ് പഠിച്ചു ആ മോനെ പള്ളിപ്പടിക്കൽ എത്തിയപ്പോ കണ്ട കാഴ്ച നമ്മളെ കുറ്റിപുരം പോലീസ് സ്റ്റേഷനെ നേരെ ഫ്രണ്ടേജിൽ ഫ്രണ്ടേജില് കണ്ട ജീ കുടുത്തം പൊട്ട് അണ്ടർപാസ് ആണ് അണ്ടർപാസ് തന്നെ അപ്പൊ ഈ റോഡ് താന്ന് പോണതൊക്കെ ജീ ഈ റോഡ് ഈ അമ്മ NH 66 അവിടുന്ന് പള്ളി പഠിക്കുന്ന താന്ന് പോവാണ് ഞാൻ നിർത്തിയാണോ താങ്ങാൻ പറ്റിട്ട് അതാ ശരിയാണ് താന്ന് പോണണ്ട ജീ അപ്പൊ ഇത് ഇതന്നെ ഓവർപാസ് അല്ല ആ അതെ അല്ല ഇവിടെ ഈ റോഡിന്മേൽ ആണ്ടുള്ള ഓവർപാസ് കൊടുക്കാണ്ടാ ജി ഇവിടുന്ന് ആണ്ടുള്ള ഓവർപാസ് കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ റോഡ് താന്നിട്ട് പോണത് പക്ഷെ ഇതിനെ കൊത്തുകൂടി കേട്ടിട്ടാ ഇത് കണ്ട ജി നമ്മളെ റോഡ് എത്ര ഹൈറ്റിലാണ് ഇപ്പൊ ഈ പള്ളിപ്പടി ഭാഗത്തെ താന്ന് പോകണമൊക്കെ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷന്റെ ഭാഗം അതിന്റെ ഫ്രണ്ടിലാണ് ഈ സംഭവം വന്നത് നേരെ ഫ്രണ്ടില് അപ്പൊ ഇവിടെ കടക്ക് ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ വരണ്ടേ മക്കളെ യെസ് അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യങ്ങള് അതെ ഇതിന്റെ ഓവർപാസ് സംഭവം അടിപൊളിയാണ് അതെ പക്ഷെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും അറിയ വർക്കും കാര്യങ്ങളും നടന്നിന് കണ്ടിന് അപ്പൊ നമ്മളിങ്ങനെ പള്ളിപ്പടി ഭാഗത്തേക്ക് ഉണ്ടെത്തില്ല എത്ര വീഡിയോ ഏകദേശം ചെയ്തിണ്ടാവും ഒരു സംഖ്യ വീഡിയോ ചെയ്തിണ്ടാവും ഒരു 10 മാസമായില്ലേ നമ്മള് വീഡിയോ ചെയ്യണമെങ്കിൽ ഒരു ഏകദേശം ഒരു 280 വീഡിയോളം ചെയ്തിട്ടുണ്ട് റോഡിന്റെ വീഡിയോ അല്ലെ മാഷാ കണ്ടിന്യൂ വീഡിയോ ആണ് അതിലും വല്ല മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഒന്നാമത്തെ വല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാണ് പക്ഷെ നമ്മള് ഫസ്റ്റത്തെ വീഡിയോ ആണ് ഈ ഭാഗത്തുകൂടി വണ്ടി ഡ്രൈവ് ചെയ്യണെന്നാണ് ഞാൻ പറഞ്ഞേ അതാണല്ലേ നമ്മള് എന്നും ആ വരണേ അയിമൂടിയല്ലേ നമ്മള് കുറച്ച് മൂടാലിനെ കബറസ്ഥാന മക്കബറിന്റെ അവിടെ നിന്ന് തിരിയലാണല്ലോ ഈ റോഡിൽ നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല വന്ന ഭാഗം നോക്കി അപ്പൊ നമ്മള് നിലവിലുള്ള ഹൈവ പോണ ഭാഗമാണ് ഇത്രയും താത്തി പോണെന്ന് ഇപ്പൊ മനസ്സിലായി നമുക്ക് അതെ നല്ല പാറയാണ് അതിന് അങ്ങനല്ല നമ്മളെ ഹൈവ ഇത്ര അടികൂടിയാണ് പോണ അപ്പൊ നമ്മള് മദ്രസ മെയിൻ റോഡ് വന്നാണ് കാണിച്ചു മദ്രസ അതാന്നൊക്കെ പറഞ്ഞു അതെ ഇപ്പൊ അതെ അപ്പൊ നമ്മള് ഈ സർവീസ് റോഡ് മാത്രമേ ഇവിടെ ഈ ഐറ്റിൽ ഉണ്ടാവുള്ളൂ അതാണ് ബാക്കി നമ്മള് നിലവിലുള്ള റോഡ് പോണത് ഭൂമിന്റെ അടി കൂടിയാണ് അതാണ് കൊളപ്പുറത്ത് പോണ അതേ സിസ്റ്റം തള്ളുമ്പളേ വേറെ പ്രശ്നം മറ്റേ ജില്ലയിലുള്ളവർക്ക് ഭയങ്കര ഈറം അതിന് ഈറ കാട്ടിട്ട് കാര്യമില്ല അവിടെ വർക്ക് നടക്കണ അവിടുത്തെ കമ്പനിനെ പൊക്കി പറയില്ല അതാണ് ഈ ഗ്രൂപ്പ് മറ്റേ അതായിക്കോട്ടെ അതാനി ഗ്രൂപ്പ് ഇതേമാതിരി വർക്ക് ശാലു ആക്കട്ടെ അപ്പൊ അവരും പൊക്കൂല നമ്മള് കണ്ടു നമുക്ക് എല്ലാരും ഒരേ മാതിരിയാണ് അതിന് അങ്ങനല്ല നമ്മളിപ്പോ എന്താ സംഭവിച്ചാലേ വികസനം നമ്മൾ ഇവിടുത്തെ അവസ്ഥ എന്താ പെട്രോൾ പമ്പിന്റെ ഇപ്പൊ പള്ളിന്റെ മുന്നിലുള്ള അവസ്ഥ പെട്രോൾ പമ്പിൽ ആരുമില്ല അവര് കുറ്റിയുണ്ട് ചേച്ചിയുണ്ട് അതെ പിന്നെ നമ്മളെ ചർച്ചിന്റെ അവിടെ ഇതാ ഡ്രെയിനേജ് സെറ്റ് ആ ചർച്ചിന്റെ അവിടെ അതല്ലേ നമ്മളേ ഇനിയിപ്പോ നമ്മള് ഉദ്ദേശിച്ച് നമ്മള് എറണാകുളം ഭാഗത്തേക്ക് വരേണ്ട ആൾക്കാരെ നമുക്ക് മാറ്റം വരികയാണ് ചില നമ്മളിനി കോഴിക്കോട് ജില്ലക്ക് കണ്ണൂർ ജില്ലക്ക് കട്ട് ചെയ്യണ ഭാഗത്തേക്കാവും നമ്മളിനി അടുത്ത വീഡിയോ കയറി വരട്ടാ തീർച്ചയായിട്ടും ആ ഭാഗത്തേക്കാണ് നമ്മളിനി പോവാനുള്ളത് അവിടെ കാര്യമായിട്ട് അതുപോലെ തൃശ്ശൂർ ഭാഗത്തേക്ക് തിരിഞ്ഞാലും അവിടെയും കാര്യമായിട്ട് നടന്നിട്ടില്ല അങ്ങോട്ടൊന്നും പോകാം തൃശ്ശൂർ ടു എറണാകുളം നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ഒരുപാട് ചങ്കാളയിലുണ്ട് നമ്മൾ മെസ്സേജ് അയക്കണ കാണാം അപ്പൊ ഈ മലപ്പുറം ജില്ലയിൽ അവിടെ എല്ലാവരിലാണ് നമ്മളെ രസത്തിൽ നമ്മള് സംസാരം കേൾക്കാൻ വേണ്ടി കയറുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ മറ്റൊരു വീതി കൂടുതലുണ്ടല്ലേ ഈ സൈഡ് ഫുട്പാത്ത് ഉണ്ടല്ലോ നമ്മള് നടക്കണേ അതും കൂടി വലിയ സിസ്റ്റം ചെയ്ത് ഇത് ഏകദേശം ഒരു 1.5 മീറ്റർ വീതി ഉണ്ട് 1.5 മീറ്റർ വീതി അപ്പൊ എനിക്ക് തോന്നുന്ന നമ്മളിങ്ങനെ കാണുമ്പോ നമ്മളെ സർവീസ് റോഡ് പള്ളിപ്പടിക്കലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഫുട്പാത്താ ഫുട്പാത്തും കൂടി സെറ്റ് ചെയ്യണ്ടേ നമ്മളെ റോഡില് ഒരു ഇത് ഉണ്ടല്ലോ അലൈൻമെന്റ് നമ്മുടെ സൈഡ് ഫുട്പാത്ത് വരണ്ടല്ലോ അലൈൻമെന്റ് ആണ് നമ്മളെ പ്രശ്നം പിന്നെ നമുക്കൊരു 7 മീറ്റർ എക്സ്ട്രാ കിടക്കണ്ട നമുക്ക് എന്തും ആയതുകൊണ്ട് ചെയ്യാറുണ്ട് കാണി 7 മീറ്റർ 8 മീറ്ററോളം റോഡില് അപ്പൊ ഇത് അതിന്റെ സെറ്റിങ്സ് ആണ് തോന്നുന്നത് പിന്നെ മറ്റേ തേച്ചിട്ടാവാ ഫുൾ തേപ്പ് ഫുൾ തേപ്പ് കഴിഞ്ഞു വരച്ചാലൊക്കെ മതി മതി കണ്ടില്ല അവിടെ തേപ്പ് കഴിഞ്ഞില്ലേ ഈ പാറയുള്ള ഉപകാരം അതാണ് അതാണ് ഏത് അവിടെ സൈഡ് വാള് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുവരണ്ട തേച്ച് കൊടുത്താ മതി കോലത്തിലാക്കി നമ്മളെ പള്ളി പഠിക്കല് മനസ്സിലായി എന്റെ കജ്ജി അടച്ചു തുടങ്ങിയില്ലേ അതെ മാറ്റി പിടിച്ചല്ലേ കൈ കടിയില്ല
ഡ്രെയിനേജിന്റെ ഉൾഭാഗം എത്ര ഇതുണ്ടാവുള്ളൂ? അതെ, ഒരു 2 അടി ഹൈ വീതി. പക്ഷെ ഈ മേലെ കാണുന്നതൊക്കെ കണ്ടാ ഞങ്ങൾ വിചാരിച്ചു വലിയ ഡ്രെയിനേജ്. 2 അടി വീതി, അതായത് ഹൈറ്റ് 1.5 മീറ്റർ വീതി. പക്ഷെ അതിന്റെ മേലിട്ട കോൺക്രീറ്റ് 8 ഇഞ്ച് കനാണ് കോൺക്രീറ്റ്. അതാണ് ഏതൊരു വണ്ടി കയറിയ പോലും ഒന്നും സംഭവിക്കില്ല. 8 ഇഞ്ച് ആണ് സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഡ്രെയിനേജിന്റെ. അതാണ്. അപ്പൊ ഇതിനൊക്കെ ഉറപ്പ് പടച്ചം കൊടുത്താൽ മതി തന്നെ. അതെ, ബാക്കിയൊക്കെ സംഭവം നടന്നുകൊണ്ടിരിക്കണേ. അടുത്ത ചർച്ചിന്റെ മുന്നിൽ വരുന്നത്. അതെ, കണ്ടില്ല? ആ തേപ്പ് നടന്നുകൊണ്ടിരിക്കണ്. അതെ, അപ്പൊ ഇവിടെ ഏറെ കുറെ കംപ്ലീറ്റ്ലി. പക്ഷേ നമ്മളെ ഇപ്പോഴും തരംഗത്തില് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക് എടുക്കണ ഇവിടെ മലപ്പുറം ജില്ലയില്. അല്ല പിന്നെ അതാണ് നമ്മൾ മറ്റു ജില്ലയിലേക്ക് പോകാൻ ആൾക്കാർ നല്ല ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മള് ഒരുപാട് ചങ്കാളുണ്ട് നമ്മളെ ഇവിടുത്തെ വീഡിയോ കാണുന്ന എല്ലാ മുത്തുമണികൾക്കും ഒരു ഹായ് പറഞ്ഞു. ഒന്ന് പറഞ്ഞാ പോലെ അതാണ് അല്ല പറയണം. തീർച്ചയായിട്ടും ഈ ഒരു സുനന്റെ ഉള്ളു കൂടി നോക്കിട്ടാട്ട ബാബ ഇത്രയും സാധനം കാണുന്നത് കണ്ടോളി. അപ്പൊ നമ്മള് ഒലീവ് ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മള് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ ഒന്നൊരു കല്യാണം ഉണ്ട് അതിനാട് കൂടെ നമ്മള് നടന്ന കാര്യസന്നെ. ഇല്ല കല്യാണം എന്റെ കുഞ്ഞാമാന്റെ പെങ്ങോട്ടിന് കല്യാണ അങ്ങനല്ലോ. നമ്മളൊരു ഒരു അവീതം എന്താന്ന് പറഞ്ഞാല് അവീതം പറയല്ല പൊന്നാ ചെങ്ങായി. ഇനിയിപ്പോ അതിന്റെ കേരളിൽ വരൂ ആരെങ്കിലും. ഏതെ നമ്മളാരും ട്രോളൂല. അതെ. അപ്പൊ ഇവിടെ സൈഡ് വാള് വിറ്റ പെട്രോൾ പമ്പിന് നേരെ മുന്നിൽ നമ്മൾ റോഡിന്റെ അവസാന ഭാഗത്തെ കൊണ്ട് നിർത്തിക്കണേ സെറ്റാക്കി. അപ്പൊ അവിടെ ആ ഭാഗമുള്ളൂ. ഇവിടെ അടുത്ത ബോർഡർ കാണ ചൈന ട്ടാ. ചൈനയിലേക്ക് നമ്മൾ പോണിട്ടാ. ആകെയാ ചൈന തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് നമ്മളെ ഒലീവ് ഓഡിറ്റോറിയം. അതെ, അത് നമ്മളെ സർവീസ് റോഡ് അതിന്റെ അപ്പുറത്ത് കൂടി ഉണ്ട്. റോഡിന്റെ ലാബിലിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മള് നിക്കണത്. ഇലക്ട്രിക് ഡ്രെയിനേജ് നമ്മള് കഴിഞ്ഞ വീടിന് കൊടുന്ന ചെയ്തീലിന്. പിന്നെ പറഞ്ഞിട്ട് ഒലീവ് ഓയിലിന്റെ ഫ്രണ്ട് ഏജിലാണ് ഇത് വരണിട്ടല്ല. ഇത് കണ്ടെങ്കിൽ കൂട്ടി കൂട്ടി കഴുകുക കോൺക്രീറ്റ് ചെയ്യുക ഭയങ്കര എളുപ്പത്തിലേ. അതും ക്രെയിനാണ് ഇത് സെറ്റാക്കി കൊടുക്കണേ. അത് വേറെ ആള് താങ്ങിയാ താങ്ങൂല. അതുകൊണ്ടാണ് വീതി 8 ഇഞ്ച് കനം 8 ഇഞ്ച് ഹൈറ്റ്. ഞാൻ പണ്ട് താങ്ങി. 1.5 മീറ്റർ വീതി, 2-3 അടി ഹൈറ്റ്. ഡിജിറ്റൽ ഡ്രെയിനേജിലെ ഡിജിറ്റൽ ഡ്രെയിനേജില് വീണ്ടും മൂടാലും നമ്മൾ എത്തിയിരിക്കണം മക്കളെ. സംഭവം ബ്ലോക്കാക്കിക്കണ് ഇതൊക്കെയാണ് ഇപ്പൊ അവസ്ഥ. എന്റെ ഒറ്റ ഫേവറേറ്റ് ആൾക്കാരാണ് ഞങ്ങള്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പാക്കി തരാം ഞങ്ങൾക്ക് പോവാന്. വാ ഈ സൈഡ് ആജോ. അമ്മ ഇത്ര ജാനാക്ക രസ്താ ഇവരെ കല്ലുമുട്ടിയേ അല്ലേ. ഇത് ആകെ വണ്ടി തൂപ്പാനാവും ചോദിച്ചു. അല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കേട്ടോട്ടോ കല്ലൊക്കെ തെറിച്ചു. ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല ബാബാ. ഏ പിന്നെ അത് പറ്റൂട്ടോ തണലിന് ഇതൊരു താപ്പടിച്ചാ കാമനേ. ആ മതി അവിടെ നിന്ന ഞങ്ങൾ പറഞ്ഞു പണിയെടുക്കാൻ. പണിയൊന്നും എടുക്കണ്ട ഞങ്ങള് അങ്ങനെ മനസ്സിലത്തില്ല. എളുപ്പമായില്ലേ ഗ്യാപ്പില്. ആ ഗ്യാപ്പില് ഒരു കോൺക്രീറ്റ് ചെയ്യണ്ടേ പെട്ടെന്ന് പരിപാടി കഴിയും കാര്യങ്ങളും വരാൻ. മീറ്ററിലേറെ നീളണ്ടല്ലോ മറ്റേ മാതിരി ബാത്തിട്ട് പോകല്ലോ. ഇത് ഭയങ്കര പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി റെഡിമേഡ് ആയതുകൊണ്ടേ. അപ്പോ ഇവിടെ നല്ലൊരു വീടുണ്ടായി അതിന്റെ ഫ്രണ്ടേജിന്റെ ഭാഗമാണ്. അപ്പൊ ആ സർവീസ് റോഡിന്റെ നമ്മള് വിക്രസന് ഇവിടെ എന്തോ മരാമത്ത് പണി. ഡ്രെയിനേജ് താത്തി കൊടുക്കണ്ടേ? ഏഹ് ഡ്രെയിനേജ് വരാനുള്ള താത്തി കൊടുക്കണ്ടേ? ഇവിടെ എന്തോ ഒരു പാസ് തരണ്ടാ. ഇവിടെ ഇവിടെ ഒരു പാസ് പാസ് തരണ്ട്. ഇവിടെ പാസ് പാസ് വലക്കന്റെ പാസ് ആണ്. ആ വാളാണ് കെട്ടി പോന്നെ മാവാവും. ഓഫ് റോഡ് ബ്ലോക്ക് ആക്കി മോനെ. കണ്ടോളി മക്കളെ സംഭവം അറിയോ നമ്മടെ മൂടാലില്ല. പക്ഷെ നമ്മളെ മൂടാലില് നമ്മളെ മറ്റേ ജാറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്ത്. അപ്പൊ ഒരു കാലത്ത് നമ്മൾ ഐക്കൂടെ ഒക്കെ വരുമ്പോ താഴത്ത് കാണിച്ചു കൊടുത്തിരുന്നു നമുക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല എന്ന്. അവിടേക്ക് ഇറക്കി നമ്മളെ കേനറി. നമ്മള് എന്തായാലും ഈ റോട്ട് കൂടി ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത എന്നെ ചറത്താർ കൂടി യാത്ര ചെയ്ത ആൾക്കാർ നമ്മളാവും. പുരസ്കാരമൊക്കെ നമ്മളറിയിച്ചോണ്ടി സത്യം.
ഇതാ നമ്മളെ കാടക്കൂട് കാടക്കൂട് എന്ന് പറയുക. മറ്റേ കാടക്കൂട് പറഞ്ഞ നമ്മളെ കമ്പിയാണ്. ഇതാണ് നമ്മളെ ഈ ചുമർമൽ ഇങ്ങനെ വാളാക്കിട്ട് ചുമർമക്ക് ഡ്രിൽ ചെയ്ത് ഹോൾസ് ചെയ്ത് അടിച്ചിട്ട് നമ്മള് മൂടാളില് പള്ളിപ്പടിക്കുന്ന കുറച്ചൊന്നും കണ്ടില്ല. ആ ഭാഗം പിന്നെ മെഷീനില് ഗണ്ണിലാണ് ആ സാധനം. ഇത് ഇവിടെ ഹോൾസ് ചെയ്ത് കമ്പി ചെയ്ത് കണ്ടില്ലേ നിങ്ങളെ. അതിന് ഇത്ര ആയിട്ട് ഇവിടെ ഏകദേശം 20 അടി ആയിട്ടുണ്ടാവുള്ളൂ. ഈ അവസ്ഥ 20 അടി ആയിട്ട് 2 അടിയോളം ആയിട്ടുള്ള കമ്പി ഇതിന്റെ ഉള്ളിലേക്ക് തിരികെ വെച്ചിട്ട് ഈ നെറ്റ് ടൈമിൽ പോയി ഇത് ചെയ്യാണ്. എന്ത് ഇൻഡസ്ട്രി വർക്ക് ചെയ്യാണ്. അതെ കണ്ട ജി ആയിട്ട് ഇപ്പഴൊക്കെ ഒരു 30 അടിയോളം 25 അടി ആയിട്ടില്ല. ആ ഇതാണ് 12 അടി 14 അടിന്റെ കോണി വെച്ചിങ്ങനൊക്കെ ജി 14 അടി കോണി എന്റെ ഭൗതിക കല്ലിൽ എത്തിയിട്ടുള്ളൂ. സോളിഡ് എവിഡൻസ്. ആ അതെ സോളിഡ് എവിഡൻസ്. എനിക്ക് തോന്നി ഇത് ഇന്നലെ ഇതാണ് ഈ ഗണ്ണ് കാണിച്ചു കൊടുക്കടാ. ഈ ഇല്ല അളവ് പഠിച്ചിട്ടില്ലേ കാര്യം. ഈ ബുജറ്റിന്റെ വണ്ടി അവിടുന്ന് കൊടുക്കാനുള്ളാവോ. അത് കറുപ്പ് ഒമ്മനി അങ്ങനെ നമ്മളെ മറ്റേ ഇപ്പടിക്ക് എത്തി. അപ്പൊ നമ്മള് മൂടാലിക്ക് എത്തി. കറക്റ്റ് മൂടാല് പക്ഷെ നമ്മള് ഇനി ഓഫ് റോഡ് തന്നെ പോണ. അതെ നമ്മള് കണ്ടുപോയ ചൈന പേരന്റെ കൂടെയല്ലേ വണ്ടിയല്ലേ നമ്മള് ഇതിൽ പോയിന്. ചൈന പേരന്റെ മേലെ കൂടെ സർവീസ് റോഡ് പോണേ. പക്ഷെ മക്കളെ നിങ്ങള് മൂടാലിലത്തെ ആൾക്കാരുടെ പ്രത്യേകം പറയാളേ, ഈ കേരളത്തിലെ ഇന്റെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഭാഗം ഇവിടെ ഔട്ടാ. പാലായാലും ഇവിടെ ഒന്നാമത് ഗുഹിക്കൂടി മാടി കൂടിയൊക്കെയാണ് പോണത് റോഡ്. രാജസ്ഥാന് നീന്ന ഭാഗമാണ്. കൊറേ നമ്മളെ മച്ചമ്പിയാൾ ഇവിടെ ഒന്ന് അറുത്തിട്ടുണ്ടാവും. പിന്നെ ഈ വാള് കണ്ട ജി, ഈ വാള് കെട്ടി കൊടുത്തോടൊക്കെ നമ്മള് അന്ന് വരുമ്പോ ഈ വാളിന്റെ ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്തൊക്കെ ജി. വാള് വല്ലാത്ത വാള് തന്നെയാണ് ഈ വാളിന്റെ ഐറ്റം. അന്ന് ആ പേരന്റെ മേൽക്കൂറിന്റെ അവിടെ എത്തി. കണ്ട ജി എത്ര ഐറ്റം ആയി. എടാ ബാവ നമ്മള് ഒരു മാസം ഇവിടെ വീടെടുക്കാൻ വന്നിട്ടേ അന്ന് ആ ജീപ്പ് നിക്കണൊക്കെ ആ ജീപ്പ് നിക്കണോടത്ത് കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ല വണ്ടി ഒക്കെ വണ്ടി ജീപ്പ് വണ്ടി ഒക്കെ സ്കൂട്ടറാണ് ഒക്കെ ഇറച്ചൊക്കെ ഇറച്ചി തന്നെയാണ് പറഞ്ഞത്. ചിക്കൻ മാങ്ങ പറഞ്ഞു പോത്തെങ്ങിട്ട് കാര്യമില്ല. അല്ല അതുകൊണ്ട് കാര്യം ഇവിടെ സെഡുവാള് സർവീസ് റോഡ് റോഡ് നമ്മളിപ്പോ സർവീസ് റോഡ് കൂടെയാണ് പോണേ. തീർച്ചയായിട്ടും ഐറ്റിനെക്കാട്ടി മേലെ നമ്മളെ വാള് ചെയ്തിരിക്കണ ഈ അടിയിലെ മെയിൻ സ്ലാബ് കണ്ടേ ജി. ആ മെയിൻ സ്ലാബ് അതെ ആ പേരെ കൂട്ടണ്ട അടിത്തെ മെയിൻ സ്ലാബ് കണ്ടില്ല അങ്ങനെ. അതെ ഇപ്പൊ നമ്മള് ആകെ ആ മൂടാൽ മൂടാലിന്റെ മണ്ണിലേക്ക് പക്ഷെ നമ്മള് ഒരുപാട് കാത്തിരുന്നു. പക്ഷെ വേറെ ഒന്നുണ്ട് ഇവിടെ തുടക്കത്തില് ആർക്ക് ഏറ്റവും സ്ലോ ആയിട്ട് നടത്തിയ സ്പോട്ട് അതാണ്. പക്ഷെ ഇപ്പോ എന്താണൊക്കെ പറയാല്ലേ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു മക്കളെ നമ്മള് ഈ കേറി വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ഓർമ്മ ഒരു 4 നില ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കല്ലേ. പിന്നെ ഈ ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോഴൊന്നും റെഡി ആയിട്ടില്ല. ഇപ്പോഴും ആ സൈഡിൽ തന്നെ ഇട്ടിട്ടുള്ളത് പണ്ടൊരു പ്രവാസി എന്നാണ് പറയാനുള്ളത്. എന്റെ അപ്പാടെ കടണ്ടേ ഇവിടെ ഇവിടെന്നാണ്ട് കാണുന്ന ഭാഗതാ. ഇത് നമ്മുടെ ഓവർപാസ് അണ്ടർപാസ് ഇതാ മക്കളെ മൂടാൽ അങ്ങാടിയിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ ഫ്രണ്ടില്. അപ്പൊ ഇനി നമുക്ക് ഈ സാധനം പൊന്തിയാൽ ഇവിടെ വർക്കും കാര്യങ്ങളും നന്നായി നടക്കുള്ളൂ. ഇത് കണ്ട ജിജൊന്നും ഇങ്ങനെ നീട്ടൊക്കെ എന്ത് സെറ്റപ്പ് എന്ത് വീതി. തീർച്ചയായും പക്ഷെ ഇതിന്റെ അപ്പുറത്തൊന്നും കൂടി പൊന്താണ്ടല്ലോ. ഇത് വൺ സൈഡ് ആയിട്ടുള്ളൂ. ആ ഇത് സർവീസ് റോഡ് കഴിഞ്ഞിട്ടുള്ള വാള്. സർവീസ് റോഡാ വരുന്നത്. വാള് കഴിഞ്ഞിട്ട് വൺ സൈഡ് നമ്മളെ 3 റോഡിന്റെ ഇതായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ അപ്പുറത്ത് ഒന്നും കൂടി മാന്താണ്ട് സംസണ്ടല്ലോ അറിയിച്ചോളി. നമ്മളിതൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കണേ അയച്ചാ മതി. അതെ നമ്മളെ സ്റ്റാഫ് ഉണ്ടാവും. കണ്ടന്റ് അടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എത്ര ഇല്ല. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ നമ്മളെ ഈ വീഡിയോ അതെ. അപ്പൊ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടില്ലേ പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ചവിട്ടി കയറ്റിക്കോളി. അതെ അതാണ്.